രാഹുൽ വയനാട് മണ്ഡലം ഒഴിയുന്നതിനോടും പ്രിയങ്കാന്ധി സ്ഥാനാർത്ഥിയായി എത്തുന്നതിനോടും വയനാട് മണ്ഡലത്തിലെ ജനങ്ങളുടെ പ്രതികരണം എന്താണ്? കേൾക്കാം. അതുപോലെ രണ്ടാമതിപ്പോൾ ഒരു വോട്ടും കൂടെ ചെയ്യേണ്ടി വരും. അപ്പോൾ ജനങ്ങൾക്ക് ബുദ്ധിമുട്ട്, സർക്കാരിന് നഷ്ടം, അങ്ങനെ മൊത്തത്തിൽ പ്രശ്നങ്ങളാണല്ലോ. അല്ല, രാഹുൽ ഗാന്ധി മാറിയിട്ട് പ്രിയങ്ക വരുന്നു എന്നതിൽ സന്തോഷമുള്ളൂ. കാരണം അവർ പിന്നെ ഇന്ത്യ വലിയൊരു പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു കുടുംബമാണ്. മതേതര ഇന്ത്യക്ക് വലിയൊരു പ്രതീക്ഷയുണ്ട്. അപ്പോൾ ഒരു ബൈ ഇലക്ഷൻ ഇവിടെ വരുന്നു എന്നതിൽ ഒരു വോട്ടർ എന്ന നിലയിൽ യാതൊരു ആശങ്കയില്ല. എന്തായാലും നമുക്ക് എന്തായാലും ഒരു പ്രയോജനം ഉണ്ടാവും. അവർ രണ്ടുപേരും വന്നാൽ, വേറെ ആരെങ്കിലും വന്നാൽ അത്രത്തോളം നമുക്ക് പ്രയോജനം കിട്ടും എന്ന് തോന്നുന്നില്ല. പ്രിയങ്കാന്ധി മത്സരിക്കാൻ വരുന്നതിൽ നല്ല അഭിപ്രായം തന്നെയാണ്. വെച്ചാൽ രാഹുലിനെ കാട്ട് ഒന്നും കൂടി ഭൂരിപക്ഷം കൂടും. എന്തായാലും CPM ഇവിടെ ജയിക്കില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും തീരുമാനമായ കാര്യമാണ്. അതിനെ കൊണ്ട് ആ വോട്ടും കൂടി കളണ്ടെന്ന് ഓർത്തിട്ട് പ്രിയങ്കാന്ധിക്ക് തന്നെ ചെയ്യും. രാഹുൽ ഗാന്ധി അവിടെയും പ്രിയങ്കാന്ധി ഇവിടെയും കൂടി ആകുമ്പോൾ ഒന്നും കൂടി സ്ട്രോങ് ആകും. ഇത് പിന്നെ ഒരു UDF മണ്ഡലം ആയതുകൊണ്ട് ഇവിടെ ജയിച്ചു വരും. പിന്നെ പ്രിയങ്കയാണെങ്കിൽ കൂടുതൽ സന്തോഷം. പ്രിയങ്ക ഗാന്ധി ഇവിടെ മത്സരിച്ചാൽ ഇന്ദിരാഗാന്ധി അമ്മയെ കണ്ട മാതിരി തോന്നും. അപ്പോൾ ആ ഫാമിലി നിലനിൽക്കണം. പാർട്ടികൾ നിശ്ചയിച്ച ആളുകൾ, നിശ്ചയിക്കപ്പെട്ട അല്ലെ മുന്നോട്ട് വെച്ച ആളുകൾ രണ്ട് മണ്ഡലത്തിൽ മത്സരിച്ചത് അല്ലെ മൂന്ന് മണ്ഡലത്തിൽ മത്സരിക്കുന്ന സാഹചര്യം നിയമപരമായി തന്നെ നിലനിൽക്കുന്നു. അതിന് ഭേദഗതി വരുത്തിക്കൊണ്ട് ജനങ്ങളുടെ ബാധ്യത ഒഴിവാക്കാനുള്ള ഒരു സംവിധാനം ഈ രാജ്യത്തെ നിയമനിർമ്മാണ സഭയിൽ വരേണ്ടതുണ്ട്, നിയമമായി മാറേണ്ടതുണ്ട്.